നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ആലപ്പുഴയിൽ വിദേശ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ തറവാട്ട് വീട്ടിൽ പോലീസ് പരിശോധന. ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം പല്ലൂരത്തെ തങ്ങൾ നഗറിലെ വീട്ടിലെത്തി ബന്ധുക്കളിൽ നിന്ന് വിവരം തേടി. കുട്ടിയും മാതാപിതാക്കൾ താമസിക്കുന്ന വീട് പൂട്ടിയ നിലയിലാണ്. രണ്ടാഴ്ചയായി മകനെയും പേരക്കുട്ടിയെയും കണ്ടിട്ടില്ലെന്ന് കുട്ടിയുടെ വല്യമ്മ. വിദേശ മുദ്രാവാക്യം വിളിക്കാൻ കുട്ടിക്ക് പരിശീലനം കിട്ടിയെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ട്. മതവികാരം ആളിക്കത്തിക്കാൻ പ്രതികൾ ലക്ഷ്യമിട്ടു. പരിശീലനത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ. വിദേശ മുദ്രാവാക്യ കേസിൽ നിലവിൽ മൂന്ന് പ്രതികൾ. പോപ്പുലർ ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി മുജീബ് യാക്കൂബ്, ഇന്നലെ അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് നവാസ് വണ്ടാനം, കുട്ടിയെ തോളിലേറ്റിയ അൻസാർ എന്നിവരാണ് പ്രതികൾ. മതവിദ്വേഷത്തിന് പുറമെ ഇവർക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തി. ആലപ്പുഴയിലേത് കുട്ടിയുടെ സ്വബോധത്തിൽ നിന്നുണ്ടായ മുദ്രാവാക്യമല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മറ്റുള്ളവർ പറഞ്ഞു പഠിപ്പിച്ചതാണ്, അത് അനുവദിക്കാനാകില്ലെന്നും കോടിയേരി. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിക്ക് അനുമതി നൽകിയത് ആരെന്ന് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 30 കൊല്ലം CPMനെ പിന്തുണച്ചു. UDFനെ പിന്തുണച്ചപ്പോൾ അവരെ വർഗീയവാദിയായി ഉയർത്തിക്കാട്ടുകയാണെന്നും സതീശൻ പറഞ്ഞു. PC ജോർജിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നാളെ പരിഗണിക്കും. നാളെ ഉച്ചയ്ക്ക് 1:45 കേസ് പരിഗണിക്കുക. അതുവരെ മറ്റ് കേസുകളിൽ അറസ്റ്റ് പാടില്ലെന്ന് കോടതി. തീവ്രവാദിയോടെന്ന പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ച നടപടി നിയമപരമല്ലെന്നും ജോർജിന്റെ അഭിഭാഷകൻ. ജോർജിനെ കസ്റ്റഡിയിൽ വെച്ച് എന്ത് തെളിവാണ് ശേഖരിക്കേണ്ടതെന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. പോലീസിൽ നിന്ന് വിവരം ശേഖരിക്കാനുണ്ടെന്നും മറുപടി നൽകാൻ സമയം വേണമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അറിയിച്ചതോടെ കേസ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. റിമാൻഡിലായ PC ജോർജിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. ജില്ലാ ജയിലിൽ ചികിത്സാ സഹായം കുറവായതിനാലാണ് മാറ്റം. ജോർജ് ഇപ്പോൾ ആശുപത്രി ബ്ലോക്കിലാണ്. PC ജോർജിന് ചികിത്സാ സൌകര്യമൊരുക്കി ജയിൽ അധികൃതർ. രാത്രി ഉറക്കത്തിന് ഓക്സിജൻ മാസ്ക് അനുവദിച്ചു. ആശുപത്രി ബെഡ്, ഫാൻ, ടേബിൾ, കസേര എന്നിവ ജോർജിനുള്ള മുറിയിൽ. അറസ്റ്റിന് പിന്നിൽ പിണറായി VD സതീശൻ കൂട്ടുകെട്ടെന്ന് PC ജോർജ്. ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും തന്നോട് കാണിക്കുന്നത് ക്രൂരതയാണെന്നും PC ജോർജ് പ്രതികരിച്ചു. പോലീസ് ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ജോർജ് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. പിണറായി വിജയൻ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നെന്ന് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിൽ PC ജോർജിന്റെ അറസ്റ്റ് മാത്രമാണ് മുഖ്യമന്ത്രി ചർച്ച ചെയ്തത്. പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് PC ജോർജിനെതിരായ നീക്കമെന്നും ഷോൺ ജോർജ്. PC ജോർജിനോട് സർക്കാർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയെന്ന അഭിഭാഷകൻ. ഇക്കാര്യം കോടതിയെ അറിയിച്ചെന്നും PC ജോർജിന്റെ അഭിഭാഷകൻ. PC ജോർജിനെ പരിഹസിച്ച് മുഖ്യമന്ത്രി. ഒരു മാന്യം സ്വീകരിച്ചത് വർഗീയത വളർത്തുന്ന നിലപാട്. വർഗീയ വിഷം ചീറ്റുന്ന ആളെ സംരക്ഷിക്കുന്നതിലൂടെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ BJP ശ്രമിക്കുന്നു. 2008 38 പേരുടെ ജീവനെടുത്തത് അവരാണെന്നും അതിൽ അവർക്ക് കുറ്റബോധമില്ലെന്നും മുഖ്യമന്ത്രി. PC ജോർജിനോട് സർക്കാരിന് വൈരനിര്യാതന സമീപനമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അറസ്റ്റ് സ്വാഭാവിക നടപടിയാണ്. PC ജോർജിനെ പോലുള്ള രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞതെന്നും കോടിയേരി. അറസ്റ്റിലായ PC ജോർജിന് വഴിനീളെ സ്വീകരണം ഒരുക്കാൻ സർക്കാരും പോലീസും സൌകര്യമൊരുക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായത്. ആദ്യഘട്ടത്തിൽ സർക്കാരാണ് PC ജോർജിനെ രക്ഷിച്ചതെന്നും VD സതീശൻ. പ്രീണന രാഷ്ട്രീയത്തിന്റെ ബലിയാടാണ് PC ജോർജെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തൃക്കാക്കരയിലെ 20% വോട്ടാണ് സർക്കാർ ലക്ഷ്യം. പോപ്പുലർ ഫ്രണ്ടിനോട് സർക്കാരിന്റെ മൃദു സമീപനമാണെന്നും സുരേന്ദ്രൻ. PC ജോർജിന്റെ അറസ്റ്റ് രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ LDF. ജോർജിന്റെ അറസ്റ്റ് വൈകിപ്പിച്ചത് സർക്കാരിന്റെ വീഴ്ചയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ജോർജിനെ പിന്തുണയ്ക്കുന്നതിലൂടെ ഒരു വിഭാഗം ക്രൈസ്തവരുടെ പിന്തുണയാണ് BJP ലക്ഷ്യമിടുന്നത്. സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. രാവിലെ സെക്രട്ടേറിയറ്റിലെത്തിയാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത്.
തുടരന്വേഷണത്തിൽ ബാക്കി ഇടപെടൽ ഉണ്ടാകില്ലെന്നും കേസ് അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മൂന്ന് പേജുള്ള പരാതി മുഖ്യമന്ത്രിക്ക് അതിജീവിത കൈമാറി. തുടരന്വേഷണം അവസാനിപ്പിക്കരുത്, കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണം, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച പ്രതിഭാഗം അഭിഭാഷകരെ ചോദ്യം ചെയ്യണം എന്നീ ആവശ്യങ്ങൾ നടി മുന്നോട്ടുവച്ചു. ഭാഗ്യലക്ഷ്മിക്കൊപ്പമാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിജീവിത. സർക്കാരിനെതിരെയല്ല ഹർജി, ആശങ്കകളാണ് പങ്കുവച്ചത്. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും അതിജീവിത. ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കില്ല. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കേസിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. ഡിജിപിയെയും ക്രൈം എഡിജിപിയെയും മുഖ്യമന്ത്രി വിളിച്ചുവരുത്തി അന്വേഷണം കാര്യക്ഷമമാക്കാൻ നിർദ്ദേശിച്ചു. നാളെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അതിജീവിത സംതൃപ്തിയെന്ന് ഭാഗ്യലക്ഷ്മി. എത്ര ഉന്നതരായാലും നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നേരിട്ട് ഉറപ്പു നൽകി. എം മണി ഉൾപ്പെടെയുള്ളവരുടെ വാക്കുകൾ അതിജീവിതയ്ക്ക് വിഷമമുണ്ടാക്കിയെന്നും ഭാഗ്യലക്ഷ്മി ന്യൂസ് 18നോട്. അതിജീവിത മകളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിജീവിത കോടതിയിൽ പോയത് യുഡിഎഫിന്റെ തലയിൽ കെട്ടിവെച്ചു. കോടിയേരി അടക്കമുള്ള ഇടതു നേതാക്കൾ അതിജീവിതയെ വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും വി ഡി സതീശൻ. നടി ആക്രമിച്ച കേസിൽ ഇടതു നേതാക്കളുടെ വിവാദ പരാമർശങ്ങളിൽ വിശദീകരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പരാതി ഉന്നയിച്ച സന്ദർഭത്തെക്കുറിച്ചാണ് നേതാക്കൾ പറഞ്ഞത്. അതിജീവിതയെ ആരും സംശയത്തിന്റെ നീളിൽ നിർത്തിയിട്ടില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ. അതിജീവിതയെ സർക്കാർ അപമാനിക്കുകയാണ് ചെയ്തതെന്ന് കെ സുരേന്ദ്രൻ. പി ആർ വർക്കിന്റെ ഭാഗമായാണ് ഇന്ന് കൂടിക്കാഴ്ച നടന്നത്. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വരെ ആയുസുള്ളൂവെന്നും സുരേന്ദ്രൻ. ഏത് അതിക്രമങ്ങളിലും അതിജീവിതകൾക്കൊപ്പം എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് ദേശാഭിമാനി മുഖപ്രസംഗം. നടി ആക്രമിച്ച കേസിലടക്കം സമാനമായ എല്ലാ സംഭവത്തിലും സർക്കാർ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും സർക്കാർ അതിജീവിതയെ കൈവിട്ടിട്ടില്ലെന്നും മുഖപ്രസംഗത്തിൽ. ബലാത്സംഗ കേസിൽ നടൻ വിജയ് ബാബു ഈ മാസം 30ന് നാട്ടിലെത്തിയില്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളുമെന്ന് ഹൈക്കോടതി. അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശം നൽകി. പണമുണ്ടെങ്കിൽ പുതിയ പാസ്പോർട്ടും സിറ്റിസൺഷിപ്പും വരെ വിജയ് ബാബുവിന് കിട്ടില്ലേ എന്നും കോടതി ചോദിച്ചു. വിജയ് ബാബു 30ന് കേരളത്തിലെത്തുമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. വിജയ് ബാബുവിനെതിരായ ആരോപണങ്ങൾ ഗൌരവമുള്ളതാണെന്ന് പ്രോസിക്യൂഷൻ. വിജയ് ബാബു നിയമത്തിന്റെ ഒരു കാരുണ്യവും അർഹിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ. കേസ് നാളെ പരിഗണിക്കാൻ മാറ്റി. ജോ ജോസഫിനെതിരെ അപവാദം പ്രചരിക്കുന്നെന്ന് ഭാര്യ ദയാ ഭാസ്കൽ. കുടുംബം സൈബർ ആക്രമണം നേരിടുകയാണ്. എല്ലാ പരിധിയും വിട്ട് വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നു. ആരോഗ്യകരമായ സംവാദങ്ങൾ നടത്താൻ ആശയദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും ദയ. തൃക്കാക്കരയിൽ അങ്കലാപ്പിന്റെ ഭാഗമായി മാന്യത വിട്ടുള്ള നടപടികളിലേക്ക് യുഡിഎഫ് നീങ്ങുന്നതായി മുഖ്യമന്ത്രി. നടക്കുന്നത് നെറികെട്ടതും നിലവാരമില്ലാത്തതുമായ പ്രചാരണ രീതി. ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന് കൃത്യമായ സൂചന വന്നു തുടങ്ങിയെന്നും മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്കെതിരെ എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. മതനിരപേക്ഷ കേരളത്തിനായി സിപിഎം നിന്നെന്ന പ്രസ്താവന നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തമാശ. വർഗീയ പ്രസ്ഥാനങ്ങളെ താലോലിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അതിന്റെ പരിണിത ഫലമാണ് കേരളം അനുഭവിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ. സ്ത്രീകളുടെ പുരോഗതി ഉറപ്പാക്കുന്നതിൽ കേരളം ഉജ്ജ്വല മാതൃകയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന ആശയത്തിന് നാന്ദി കുറിച്ചതായും അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് മടങ്ങി. വൈകിട്ട് 5:20 തിരുവനന്തപുരത്ത് നിന്ന് പൂനെയിലേക്ക് പോയത്. പത്നി സവിത കോവിന്ദ്, മകൾ സ്വാതി എന്നിവരും രാഷ്ട്രപതിക്കൊപ്പമുണ്ടായിരുന്നു. വ്യവസായ മന്ത്രി പി രാജീവിന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. മന്ത്രിയുടെ ഫോട്ടോ ഡിപിഐ നൽകിയാണ് സന്ദേശങ്ങൾ അയച്ചത്. വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് സന്ദേശങ്ങൾ ലഭിച്ചപ്പോഴാണ് തട്ടിപ്പ് ബോധ്യമായത്. ഹരിത വിവാദത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിൽ ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി.
നടപടിയിൽ ഭിന്നാഭിപ്രായം ഇല്ലെന്ന് പ്രസ്താവന നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീർ വഴങ്ങിയിട്ടില്ല. പുറത്താക്കപ്പെട്ടപ്പോൾ ഉയർത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഇ ടി പറഞ്ഞതെന്ന നിലപാടിലാണ് നടപടി നേരിട്ട എം എസ് എഫ് നേതാക്കൾ. ഹരിത വിഷയത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് ഏകപക്ഷീയമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ശബ്ദരേഖയെന്ന് എം എസ് എഫ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ഷൈജൽ. പാർട്ടി ഭരണഘടനാ സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് നേതൃത്വം ഉപയോഗിക്കുന്നത്. തന്നെ പുറത്താക്കാൻ പാർട്ടി ഭരണഘടന പോലും അട്ടിമറിക്കുകയായിരുന്നു നേതൃത്വമെന്നും ഷൈജൽ ന്യൂസ് 18നോട് പറഞ്ഞു. കണ്ണൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണവേട്ട. 80 ലക്ഷം രൂപ മൂല്യമുള്ള 1516 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. അബുദാബിയിൽ നിന്നെത്തിയ കാസർഗോഡ് ഹിദായത് നഗർ സ്വദേശി അബ്ദുൾ തൌഫിക് പിടിയിലായി. സ്വർണം മിനി കൂളറിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ്. വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസിൽ വയനാട്ടിലെ റിട്ടയർഡ് എസ് ഐയുടെ വീട് റെയ്ഡ് ചെയ്തു. കൂട്ടുപ്രതി എന്ന് സംശയിക്കുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ സുന്ദരന്റെ വയനാട് കോളേരിയിലെ വീട്ടിലാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. ഷൈബിൻ അഷ്റഫിന് നിയമോപദേശം നൽകിയിരുന്നത് സുന്ദരനാണെന്നാണ് ആരോപണം. ക്രീം ബണ്ണിൽ ക്രീം കുറവെന്നാരോപിച്ച് മർദ്ദനം. കോട്ടയം വൈക്കം പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ ബേക്കറിയിലാണ് സംഭവം. ആക്രമത്തിൽ കടയിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. ആലപ്പുഴ വയലാറിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഇടിച്ച് 10 പേർക്ക് പരിക്ക്. സാരമായി പരിക്കേറ്റ ഡ്രൈവർ മനോജിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയായതിനാൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറി കാണാത്തതാണ് അപകട കാരണമെന്ന് സംശയം. പാലക്കാട് കണ്ടമ്പ്ര വേലയോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിൽ അപകടം. 13 പേർക്ക് പരിക്കേറ്റു. വെടിക്കെട്ടിനിടെ കമ്പിയും ചീളും തെറിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു. ആരുടെയും നില ഗുരുതരമല്ല. അഗളി സ്വദേശിയായ പ്രവാസി അബ്ദുൾ ജലീലിന്റെ കൊലപാതകത്തിൽ 3 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. കൊണ്ടോട്ടി സ്വദേശി വിജീഷ്, ആക്കിപ്പറമ്പ് സ്വദേശി മധുസൂദനൻ, ഉണ്ണിയാൽ സ്വദേശി നജ്മുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾക്ക് വേണ്ട സഹായം നൽകിയവരാണ് ഇവർ. കോട്ടയത്ത് ഇരട്ടപ്പാത കമ്മീഷൻ ചെയ്യാൻ ഒരു ദിവസം കൂടി വൈകുമെന്ന് കോട്ടയം റെയിൽവേ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പാതകൾ ഘടിപ്പിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ്. നേരത്തെ ഈ മാസം 28ന് പാത കമ്മീഷൻ ചെയ്യാനായിരുന്നു തീരുമാനം. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസിൽ വീഴ്ച വരുത്തിയാൽ കർശന നടപടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കലിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളിലെ പരിശോധന തുടങ്ങി. ഡ്രൈവർമാർക്ക് 2 ഘട്ടങ്ങളിലായി പരിശീലനം നൽകും. സൈലന്റ് വാലിയിൽ കാണാതായ വനം വകുപ്പ് വാച്ചർ രാജിനെ കണ്ടെത്താനുള്ള അന്വേഷണ സംഘം വിപുലീകരിച്ചു. സമീപ ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് അന്വേഷണ പുരോഗതി വിലയിരുത്തി. ഇടുക്കിയിൽ സി പി ഐയിൽ ഭിന്നത. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അജീഷ് മുതുകുന്നേലിനെ നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രാദേശിക ഘടകം സംസ്ഥാന കൌൺസിലിന് കത്തയച്ചു. അജീഷ് ഗുണ്ടാ നേതാവെന്നാണ് കത്തിൽ പരാമർശം. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ സംരക്ഷണം അജീഷിനുണ്ടെന്നും കത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വൻ വർധന. സീസണിന്റെ ആദ്യപാദത്തിൽ 38 ലക്ഷം വിനോദസഞ്ചാരികളാണ് കേന്ദ്രത്തിൽ എത്തിയത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത്. വിദേശ സഞ്ചാരികളുടെ എണ്ണവും കൂടി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നാളെ. മമ്മൂട്ടി, മോഹൻലാൽ, ദുൽഖർ, പ്രണവ് എന്നിവരുടെ ചിത്രങ്ങൾ അന്തിമ പട്ടികയിൽ. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപനം നടത്തും. അന്ധവിശ്വാസികൾക്ക് വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തനിക്ക് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലുമാണ് വിശ്വാസം. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെ നയിക്കുന്നത് അന്ധവിശ്വാസമാണെന്നും മോദിയുടെ പരിഹാസം. തെലങ്കാനയെ ഇത്തരം അന്ധവിശ്വാസികളായ ആളുകളിൽ നിന്ന് രക്ഷിക്കുമെന്നും മോദി. സന്യാസിയായിട്ടും അന്ധവിശ്വാസിയാകാത്ത യു പി മുഖ്യമന്ത്രിയെ യോഗി ആദിത്യനാഥിനെ അഭിനന്ദിക്കുകയാണെന്നും പ്രധാനമന്ത്രി. തെലങ്കാനയിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ 20ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. 31,000 കോടിയുടെ വികസന പദ്ധതികൾക്ക് ചെന്നൈയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് വേ ശിലാസ്ഥാപനം. മധുര തേനി
ബ്രോഡ്ഗേജ് പാത ഉദ്ഘാടനം. താമ്പരം ചെങ്കൽപ്പേട്ട് സബ് അർബൻ പാത PMAY പ്രകാരം നിർമ്മിച്ച 1000-ലധികം വീടുകളുടെ ഉദ്ഘാടനം എന്നിവ പ്രധാനമന്ത്രി നിർവഹിച്ചു. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസ് വഴിയായിരുന്നു ചടങ്ങുകൾ. ഹിന്ദിയെപ്പോലെ തമിഴിനെയും ഔദ്യോഗിക ഭാഷയാക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കർണാടകയിൽ വീണ്ടും ഹിജാബ് വിവാദം. ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പ്രവേശിച്ചതിൽ പ്രതിഷേധിച്ച് മംഗളൂരു സർവകലാശാലയിലെ 100-ലധികം വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് ധർണ നടത്തി. 43 വിദ്യാർത്ഥികൾ ഹിജാബ് ധരിച്ചെത്തിയെന്നാണ് ആരോപണം. യൂണിഫോം പാലിക്കണമെന്ന് സർവകലാശാല അധികൃതർ. ലൈംഗിക തൊഴിലിന് നിയമസാധുത നൽകി സുപ്രീംകോടതി. പ്രായപൂർത്തിയായവർ സ്വമേധയാ ലൈംഗിക തൊഴിൽ ചെയ്താൽ കേസെടുക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. മോട്ടോർ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസുകളുടെ പ്രീമിയം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം വർദ്ധിപ്പിച്ചു. June 1 മുതൽ വർധനവ് പ്രാബല്യത്തിൽ വരും. കാറുകൾക്ക് 1000 cc 2094 രൂപയും 1000 cc 1500 cc ഇടയിൽ 3416 രൂപയും 1500 cc മുകളിൽ 7897 രൂപയുമായി പ്രീമിയം ഉയരും. പശ്ചിമ ബംഗാളിൽ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റാൻ തീരുമാനം. പകരം മുഖ്യമന്ത്രിയെ ചുമതലയേൽപ്പിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. നിയമ ഭേദഗതിക്ക് ബിൽ കൊണ്ടുവരുമെന്നും പശ്ചിമബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി ബ്രാത്യ ബസു അറിയിച്ചു. കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ മകനും MPയുമായ കാർത്തി ചിദംബരത്തിനെതിരെ ED കേസെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കലിനാണ് കേസ്. ചൈനീസ് പൌരന്മാർക്ക് അനർഹമായി വിസ ലഭ്യമാകാൻ 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി. കാർത്തി ചിദംബരത്തിന് അറസ്റ്റിൽ നിന്ന് താൽക്കാലിക സംരക്ഷണം. May 30 വരെ കാർത്തി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നത് തടഞ്ഞ് ഡൽഹി റോസ് അവന്യൂ കോടതി. ചൈനീസ് വിസ തട്ടിപ്പ് കേസിൽ ഇന്നാണ് ED കാർത്തി ചിദംബരത്തിനെതിരെ കേസെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാറിനെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് DK ശിവകുമാർ. കഴിഞ്ഞ വർഷം September 3 ED ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്. രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്ന് കർണാടക PCC അധ്യക്ഷൻ DK ശിവകുമാർ. തനിക്ക് നീതി കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. ED നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ശിവകുമാർ പ്രതികരിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ രക്തം സ്വീകരിച്ചതിനെ തുടർന്ന് 4 കുട്ടികൾക്ക് HIV പകർന്നു. ഇതിൽ 1 കുട്ടി മരിച്ചു. സംഭവം അന്വേഷിക്കുമെന്നും നടപടിയുണ്ടാകുമെന്നും സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഒരേ രക്തബാങ്കിൽ നിന്നാണോ 4 കുട്ടികളും രക്തം സ്വീകരിച്ചതെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നും പരിശോധിക്കും. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയെ സന്ദർശിച്ചു. ബംഗളൂരിലെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി ഹൈദരാബാദ് സന്ദർശിക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് നേരിട്ട് ജനങ്ങളോട് വിശദീകരിക്കാൻ BJP. ഈ മാസം 30 മുതൽ ക്യാമ്പയിൻ തുടങ്ങും. മന്ത്രിമാരും MPമാരും വീടുകളിലെത്തി പദ്ധതികളെക്കുറിച്ച് വിവരങ്ങൾ നൽകും. ചെന്നൈ ബംഗളൂരു എക്സ്പ്രസ് വേയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 31,000 കോടിയുടെ 11 പദ്ധതികൾക്കും ചെന്നൈയിൽ തുടക്കം കുറിച്ചു. മധുര തേനി ബ്രോഡ്ഗേജ് പാതയും ഇതിൽ ഉൾപ്പെടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങുകൾ. താമ്പരം ചെങ്കാലപ്പെട്ട് 3 റെയിൽപാതയുടെ ഉദ്ഘാടനവും മോദി നിർവഹിച്ചു. ചെന്നൈ എഗ്മോർ, രാമേശ്വരം, മധുര, കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. മോദി സർക്കാരിന്റെ 8th വാർഷികത്തിൽ റിപ്പോർട്ട് കാർഡ് നൽകാൻ കോൺഗ്രസ്. വിവിധ മേഖലകളിലെ പരാജയം ചൂണ്ടിക്കാണിച്ച് റിപ്പോർട്ട് നൽകും. May 30 മോദി സർക്കാർ 8th വാർഷികദിനം ആഘോഷിക്കുന്നത്. അംഗീകാരമില്ലാത്ത
2200 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു. ഇതിൽ പല പാർട്ടികളും ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തി. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി രാജീവ്കുമാർ ചുമതലയെടുത്തതിന് പിന്നാലെയാണ് നടപടി. ഇന്തോനേഷ്യയിൽ നിന്ന് പാമോയിൽ ഇറക്കുമതി ഇന്ത്യ പുനരാരംഭിക്കും. പാമോയിൽ കയറ്റുമതിക്ക് ഇന്തോനേഷ്യ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം പിൻവലിച്ചതാണ് കാരണം. ജൂൺ പകുതിയോടെ ചില്ലറ വിൽപ്പനശാലയിൽ എണ്ണയെത്തും. ഇതോടെ ഇന്ത്യയിൽ ഭക്ഷ്യ എണ്ണയുടെ വില കുറയുമെന്ന് വിലയിരുത്തൽ. News18 Express പൂർണ്ണമാവുന്നു. നമസ്കാരം.